ഈ റമദാനിന്റെ പകലിൽ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ ഒരുക്കമാണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ പറയില്ലേ ഞാൻ എന്തായാലും മാപ്പ് കൊടുക്കില്ല, മാപ്പ് കൊടുക്കാൻ പറ്റാത്ത അത്ര എന്നോട് ദുൽമ ചെയ്തിട്ടുണ്ട്, എന്നോട് അത്രക്ക് ക്രൂരമായി പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും അതേ വാക്ക് അല്ലാഹു നമ്മളോട് പ്രയോഗിക്കുകയാണെങ്കിൽ അവന് പുറത്തു കൊടുക്കാണ്ടിരിക്കാൻ മാത്രം അവൻ എന്നോട് തെറ്റ് ചെയ്തവനാണ്, മനഃപൂർവ്വം ധിക്കാരം ചെയ്തവനാണ് എന്ന് അല്ലാഹു നമ്മളോട് അതേ ചോദ്യം ചോദിച്ചാൽ നമുക്ക് മാപ്പ് കിട്ടുമോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ മാപ്പ് പ്രതീക്ഷിക്കുന്നവർ നിങ്ങൾ മാപ്പ് കൊടുക്കണമേ, പുറത്തു കൊടുക്കണമേ, അല്ലാഹു മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിന്റെ മാതൃക. തിരുവിതങ്ങളോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്ന അന്നത്തെ കപട വിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖീങ്ങൾ നരകത്തിന്റെ താഴെ തട്ടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ മുനാഫിഖുകളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുകയും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെയും ആ യുദ്ധത്തിൽ അവസാനം യുദ്ധത്തിലെ സൈന്യത്തിൽ നിന്ന് വീണുപോയത് പെറുക്കിയെടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിനെയും ബന്ധപ്പെടുത്തിയിട്ട് വ്യഭിചാര ആരോപണം മഅദല്ലാഹ്. عائشة بيبي رضي الله عنها يقرأت المبرأة من فوق سبع سماوات يراغا شنر كبرتن ان الله مهدي آية عائشة رضي الله عنها نربرا ديان ان برن عائشة بيبي رضي الله عنها موشما يبرأي غيب അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കാനും ശ്രമിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മരിക്കാൻ കിടക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് ലോകത്തോട് വിട പറയാൻ പോവുകയാണ്, എന്റെ പിതാവിന് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് മാപ്പ് ചെയ്തു കൊടുക്കണേ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ദുഷ്ടനാണ്, നബി തങ്ങളോട് ഒരുപാട് ഉപദ്രവം ചെയ്ത ആളാണ്. മദീനയിൽ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളി ഉണ്ടായിരിക്കെ സമാന്തരമായ ഒരു പള്ളി, ഞങ്ങൾക്ക് വേറെ പള്ളി വേണമെന്ന് പറഞ്ഞ് മസ്ജിദ് ദിറാർ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ഈ മനുഷ്യൻ. ആ പള്ളിയാണ് നബി തങ്ങൾ ചുട്ടുകരിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രയുമല്ല, ഹന്ദക് യുദ്ധം നടക്കുമ്പോ, അഹ്സാബ് യുദ്ധം നടക്കുമ്പോ, തബൂക്കില് എല്ലാ യുദ്ധങ്ങളിലും തുരങ്കം വെച്ച് മുസ്ലിം സൈന്യത്തിന്റെ കൂടെ കൂടി ശത്രുക്കൾക്ക് ഒറ്റുകൊടുത്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ജീവിതത്തിൽ ഹബീബായ നബി തങ്ങൾ സഹകരിച്ചു, സഹിഷ്ണുത പാലിച്ചു എന്ന് ഒരു വേള നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഹബീബിന്റെ ഉമ്മത്തികളാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പരിശുദ്ധ നബി തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നമ്മൾ നബിയെ പിൻപറ്റാൻ വന്നവരാണ്. പ്രവാചകരെ പിൻപറ്റലാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ. നടിമാരും നടന്മാരും അല്ലല്ലോ നമ്മുടെ മാതൃകകൾ. നമ്മുടെ മാതൃക അഷ്റഫുൽ ഖൽഖാൻ അവിടുത്തെ കുടുംബമാണ്, അവിടുത്തെ സുഹാബിമാരാണ്, അവിടുത്തെ അനുജരന്മാരാണ്. ഹബീബായ നബി ഞങ്ങളോട് പിതാവിന് മാപ്പ് കൊടുക്കണേ നബിയേ എന്ന് പറഞ്ഞു വരുന്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു. നബിയേ, എന്റെ പിതാവ് മരിക്കാറായിട്ടുണ്ട്, പിതാവിന് മാപ്പ് കൊടുക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഞാൻ മാപ്പ് ചെയ്തു. പിന്നെ പറഞ്ഞു, എന്റെ പിതാവിനെ കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നബിയേ, അങ്ങയുടെ ശരീരം തട്ടിയ ഒരു വസ്ത്രം കിട്ടിയാൽ ആ വസ്ത്രത്തിലായി എന്റെ പിതാവിനെ മറവു ചെയ്താൽ അല്ലാഹു തആല എന്റെ പിതാവിന് പുറത്തു കൊടുത്തേക്കും. അതുകൊണ്ട് നബിയെ, അങ്ങയുടെ ഒരു ഖമീസ് അങ്ങ് എനിക്ക് നൽകണം, അതെന്റെ ഉപ്പാക്ക് കഫമ്പുടയായി കൊടുക്കാനാണെന്ന് മുനാഫിഖായി മനുഷ്യന് വേണ്ടി ചോദിച്ചു.
മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണിഞ്ഞിരുന്ന ഖമീസ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിൻ നബി തങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല എന്റെ പിതാവിന്റെ മയ്യത്ത് നിസ്കാര നബിയെ അങ്ങ് നിർവഹിക്കണം, എന്റെ പിതാവിന്റെ പൊറുക്കൽ നിർവഹിക്കണം എന്നുകൂടെ ആവശ്യപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാമനസ്കത, ഒരു ശത്രുവിനോട് ജീവിതകാലത്ത് നബിതങ്ങളോട് സന്ധിയില്ല സമരം ചെയ്ത ആള്, മറ്റ് നബിതങ്ങളോട് ഏറ്റവും വെറുപ്പുള്ള വാക്കുകൾ പ്രയോഗിച്ച ആള്, തങ്ങള് അന്ന് മദീനയിലേക്ക് ഒരു കഴുതപ്പുറത്ത് വന്നപ്പോ ആ ഹബീബിന്റെ വാഹനത്തെ നോക്കിയിട്ട് ഇതാ ദുർഗന്ധമുള്ള ഒരു വാഹനം കണ്ടോ, ഈ ദുർഗന്ധമുള്ള വാഹനം കൊണ്ടിവിടുന്നു പോകാൻ പറ്റുമോ എന്ന് പോലും നബിതങ്ങളോട് നബിതങ്ങളെ കുറിച്ച് സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് അപമാനിച്ച മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹിഷ്ണുതയാണ് നമ്മൾ കാണേണ്ടത്. വിശുദ്ധ നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ എന്റെ പാപങ്ങൾ നീ പുറത്തു തരയണമേ, എന്റെ പാപങ്ങൾ നീ പുറത്തു തരയണമേ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവിനോട് പാപമോചനം ചോദിക്കുമ്പോൾ നമ്മളോട് പാപം ചെയ്തവർക്ക് നമ്മൾ പുറത്തു കൊടുക്കേണ്ടവരാണ്, നമ്മളോട് തെറ്റ് ചെയ്തവർക്ക്, നമ്മളോട് അനീതി ചെയ്തവര്, നമ്മളെ അസഭ്യം പറഞ്ഞവര്, ഒരുപക്ഷെ നമ്മെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി തളർത്തിയവര്, അവർക്ക് എന്നേക്കുമായി അള്ളാഹുവിനെ ഉദ്ദേശിച്ച് മാപ്പ് കൊടുക്കേണ്ടവരാണ് നമ്മൾ. ആ ഒരു വലിയ മാതൃക നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹു എങ്ങനെയാ നമുക്ക് പുറത്തു തരാ? നമ്മൾ പുറത്തു കൊടുക്കേണ്ടവരല്ലേ? മനുഷ്യരാശി മുഴുവൻ സഹിഷ്ണുതയോടെ ജീവിക്കേണ്ടവരാണ്. കുടുംബങ്ങളിൽ സ്വാരസ്യങ്ങൾ ഉണ്ടാവേണ്ടതില്ല. കുടുംബ ജീവിതത്തിൽ കശപിശകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അതൊരു വൈരാഗ്യമായി മാറേണ്ടതില്ല. ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി ജീവിക്കേണ്ടതില്ല. ഒരു വീട്ടിലെ ഉമ്മയും മക്കളും പിണങ്ങിക്കഴിയേണ്ടതില്ല. ജ്യേഷ്ഠാനുജന്മാരും അനുജത്തിമാരും അമ്മായിമ്മമാരും വീട്ടിലെ ഭാര്യമാരും ഇവരൊന്നും പിണങ്ങിക്കഴിയേണ്ടവരെല്ലാം മനുഷ്യർ, സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ, പരസ്പരം ക്ഷമിച്ചും പുറത്തും കഴിയേണ്ടവര്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും പൊറുക്കലിനെ ചോദിക്കാനും വേണ്ടി നിൽക്കുമ്പോൾ ആയത്തിറങ്ങുന്നു, വരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. أعوذ بالله السميع العليم من الشيطان الرجيم استغفر لهم أو لا تستغفر لهم إن تستغفر لهم سبعين مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. നബിയെ ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, അബ്ദുല്ലാഹി ഉബൈ ഇബ്നു സലൂലിനെ പോലെയുള്ളവർക്ക് അങ്ങ് മാപ്പ് ചെയ്തു കൊടുത്താലും മാപ്പ് ചെയ്തു കൊടുത്തില്ലെങ്കിലും ഇൻ തസ്തഗ്ഫിർ ലഹും സബഈന മറ, 70 തവണ നബിയെ അങ്ങ് പൊറുക്കലിനെ ചോദിച്ചാൽ തന്നെയും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അവർക്ക് അല്ലാഹു മാപ്പ് ചെയ്യാൻ പോകുന്നില്ല നബിയെ. അതുകൊണ്ട് ഫലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാ തഅബദാ, നബിയെ അതുകൊണ്ട് അവിശ്വാസിയായി മരിച്ചുപോയ ഒരാൾക്ക് പാപമോചനം നബിയെ അങ്ങ് ചോദിച്ചേക്കരുത്. അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല നബിയെ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏത് അവിശ്വാസിക്കും ഏത് നന്മക്കും ദുആ ചെയ്യാം, പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ഇറക്കാൻ പാടില്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 70 തവണ ചോദിച്ചാലും ഞാൻ മാപ്പ് തരില്ല എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം 70 എന്ന അക്കമല്ല. 71 തവണ ചോദിച്ചാൽ അല്ലാഹു പുറത്തു കൊടുക്കുമെങ്കിൽ ഞാൻ പൊറുക്കലിനെ ചോദിക്കുമായിരുന്നു, പക്ഷേ അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ പിന്നെ ഇടപെടാൻ ഹബീബായ നബിതങ്ങൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് മയ്യത്ത് നിസ്കാരവും പ്രാർത്ഥനയും നിർവഹിക്കാതെ നബിതങ്ങൾ തിരിച്ചു പോരുകയാണ്. അതിനുപോലും ഒരു വേള ഹബീബായ നബിതങ്ങൾ തയ്യാറായി നിന്നു എന്നതാണ് അത്ഭുതം. നമ്മൾ ഇങ്ങനെ ചെയ്യോ സ്വന്തം ശത്രുക്കളോട്?
നമ്മൾ ചെയ്യുമോ സ്വന്തം ശത്രുക്കളോട് ഇങ്ങനെ സ്വന്തം വസ്ത്രം ഹബീബായ നബി തങ്ങൾ ധരിച്ച നബി തങ്ങളുടെ ഖമീസ് ആ ഖമീസാണ് അബ്ദുല്ലാഹി ഉബൈ ഇബ്നു സലൂലിനെ ആ ഖബറിൽ പോയി കടത്തുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തോട് ചേർന്ന് കിടന്ന വസ്ത്രം ബറക്കാൻ അത് ബറക്കത്താൻ ഹബീബിന്റെ ആധാറുകൾക്ക് ബറക്കത്തുണ്ടല്ലോ ആ ബറക്കത്ത് എന്റെ ഉപ്പാക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് തന്റെ ഉപ്പാക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഹബീബായ നിബിതങ്ങളോട് ചോദിച്ചപ്പോൾ നിബിതങ്ങൾ അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ കൽബിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവിശ്വാസം കൊണ്ടു നടന്ന ആളുകളായിരുന്നു അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന് മാപ്പ് ചോദിക്കാനോ നിസ്കരിക്കാനോ കഴിഞ്ഞിട്ടില്ല അള്ളാഹു അത് ചെയ്യരുത് എന്ന് പറയുകയായിരുന്നു സൂറത്ത് തൗബയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വിശാലമായ ഒരു ഹൃദയം ഇത്രയും വിശാലമായൊരു മനസ്കത ശത്രുക്കളോട് പോലും കാണിച്ച നബിയാണ് നമ്മുടെ റസൂൽ എന്ന് പറയുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഹബീബിന്റെ സ്വഭാവമെങ്കിൽ ആ സ്വഭാവ ഗുണത്തിന്റെ അല്പമെങ്കിലും നമ്മൾ പാലിക്കേണ്ടവരല്ലേ സ്വന്തക്കാരോടെങ്കിലും ശത്രുക്കളോട് ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ ശത്രുക്കളോട് പോലും ഇത്രക്കും മാപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ പരസ്പരം എത്രക്ക് മാപ്പ് ചെയ്യണം തെറിവിളിയും അസഭ്യങ്ങളും തോന്നിവാസങ്ങൾ എഴുതിവിടലും പരിഹാസങ്ങളും കൂക്കുവിളികളും എന്തിനിതിന്റെ ആവശ്യം മുസ്ലിമീങ്ങളായ ആളുകളുടെ സ്വഭാവം അതാണോ നമ്മൾ ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുനിഷ്ഠമാകുമോ നമ്മുടെ സ്വഭാവം ഹബീബായ റസൂലുള്ളാഹി എന്റെ ഉമ്മച്ചി എന്റെ ഉമ്മച്ചികളെ എന്ന് വിളിക്കുന്നവരിൽ നമുക്ക് പെടാൻ കഴിയുമോ ഹബീബിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ആ വിശാല മനസ്കത മാപ്പ് ചെയ്യാനുള്ള മനസ്കത അതാണ് നമുക്ക് വളർത്തിയെടുക്ക അതില്ലെങ്കിൽ എന്ത് ഡിഗ്രി ഉണ്ടായിട്ട് എന്ത് കാര്യം എത്ര വിദ്യാഭ്യാസമുണ്ടായിട്ട് എന്ത് കാര്യം എന്ത് സംസ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം സമ്പത്തുണ്ടായിട്ട് എന്ത് കാര്യം മനുഷ്യരോട് നന്നായി പെരുമാറാൻ അറിയാത്തവർക്ക് എന്ത് സംസ്കാരം അവരെന്ത് മനുഷ്യർ